ലവേഴ്സ് ഇന്ന് പതിവ് പോലെ തന്നെ നമ്മുടെ അപ്പുറത്തെ ബിൽഡിംഗിൽ പണി നടക്കുകയാണ് അതൊരു വലിയ ബിൽഡിംഗ് അവർ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ രാത്രിയും പകലും ഒക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഒരു സമയത്തും സമാധാനമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് സദയം ക്ഷമിക്കുക ഒരുപാട് സൗണ്ടിൽ നിങ്ങൾ ഇത് കേൾക്കാതിരിക്കുക കേട്ടോ ചിലപ്പോൾ ചെവി അടിച്ചുപോകാൻ സാധ്യതയുണ്ട് ടക് ടക് എന്നുള്ള സൗണ്ട് കേൾക്കുമ്പോൾ അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ബ്ലൗസിന്റെ ഹോൾ വീഡിയോ ആണ് ബ്ലൗസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്ലൗസ് ഒന്നും അല്ല കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഉള്ള കുറച്ച് ബ്ലൗസ് ആണ് ഞാൻ ഇതിലോട്ട് ടൈ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ ആദ്യം കണ്ടല്ലോ അല്ലേ ഓക്കെ അപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ ഒരു സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ് നമ്മുടെ നയൻതാരയൊക്കെ സ്റ്റൈൽ ചെയ്യുന്ന ആള് എങ്ങനെയാണ് ഈസി ആയിട്ട് സാരി എടുക്കുക എന്നുള്ളൊരു ടിപ്പിന്റെ വീഡിയോ ഞാൻ ഇട്ടുണ്ടല്ലോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഒരു ബ്ലൗസ് ഇട്ടായിരുന്നു അത് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് എങ്കിലും ചോദിച്ചിരുന്നു ചേച്ചി ഇത് ക്രോപ്പ് ടോപ്പ് ആണോ ബ്ലൗസ് ആണോ ലിങ്ക് തരൂ ലിങ്ക് തരും അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഈ റീസെന്റ് വാങ്ങിച്ചിരിക്കുന്ന കുറച്ച് ബ്ലൗസിന്റെ ലിങ്കും ഒക്കെ ആയിട്ട് നമുക്കൊരു പുതിയ വീഡിയോ കാണാം എന്ന് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ വീഡിയോയില് ക്ഷേ ഒന്നാമത്തെ കാണുന്നത് ഈ ഒരു ബ്ലൗസ് ആണ് ഇത് ആമസോണിന്നാണ് ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ ഇത് വന്നിട്ട് ഞാൻ എന്താ ക്ലോസ് നിങ്ങളെ വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് ഒരു നെറ്റിന്റെ ഇതിന്റെ കൈ നോക്കൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൈയാണ് നെറ്റിന്റെ ആണ് കൈ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പഫ് ഇങ്ങനെ ഇതാ ഇവിടെ ഇങ്ങനെ പഫ് വന്നിട്ട് സോറി ഇതാ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് പഫ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ടുള്ള മോഡലാണ് ഫ്രണ്ടിലായിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇത് ഇങ്ങനെ തയ്ച്ചിട്ടുള്ള വർക്ക് ആണ് ബാക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് ബാക്ക് കുറച്ച് ബാക്കിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുമല്ലോ അല്ലെ കുറച്ച് ഡീപ്പായിട്ടുള്ള ബാക്കാണ് ഇത് ബാക്ക് ഓപ്പൺ ആണ് ലൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതില് ഇത് വെച്ചിട്ടുണ്ട് എന്താ പറയുന്നത് കണ്ടോ പാഡ് വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് നിങ്ങൾ ഇപ്പൊ പാഡ് വെക്കാനുണ്ടെങ്കിൽ നമുക്ക് നോർമലി ബ്രാ യൂസ് ചെയ്യണ്ട ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും സോറി ബ്രാ യൂസ് ചെയ്യണ്ട ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും സോ അല്ലെങ്കിൽ നിങ്ങൾക്കത് ഞാൻ ഒന്നോ രണ്ടോ എണ്ണത്തിന്റെ ഈ ഒരു പാഡിങ് എടുത്തു കളഞ്ഞു പക്ഷെ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് പാഡ് വരുള്ള ഇത് വെച്ചിട്ടാണ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല കണ്ടോ അധികം വിലയൊന്നുമില്ല നമ്മൾ തുണിയെടുത്ത് തയ്പ്പിച്ച് നമ്മുടെ ഇഷ്ടത്തിനുള്ള മോഡലിൽ എന്നൊക്കെ പറയുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും പക്ഷെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർഡർ ചെയ്ത് നമുക്ക് കിട്ടും നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് നിങ്ങൾ ക്ലോത്തും അതൊക്കെ നിങ്ങൾ ക്ലോസ് ആയിട്ടുള്ള ലുക്ക് നിങ്ങൾ കണ്ടിരുന്നു കണ്ടോ ഭയങ്കര രസമുണ്ട് കാണാൻ അല്ലേ ഈ ഒരു കൈയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ കണ്ടോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കൈ ഉണ്ടോ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ഇതായിട്ട് നിൽക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇപ്പം എൻ്റെ കൈ ഇവിടെ ടൈറ്റ് ആയിട്ട് ഇരിക്കുകയാണ് കുറച്ച് ഇങ്ങനെ കയറ്റി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇതിങ്ങനെ പഫി പഫി ആയിട്ട് ഇരിക്കും കണ്ടോ ഇങ്ങനെ ഇരുന്നോളും അതും ഒരു ഭയങ്കര ഡിഫറെൻ്റ് ലുക്ക് തരുന്ന ഒരു കൈയാണ് കണ്ടോ കുറച്ചിപ്പോൾ വണ്ണമൊക്കെ കുറവുള്ളവർക്കാണെങ്കിൽ ഇതിങ്ങനെ പഫി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു വിട്ടും ഇതൊക്കെ തോന്നും അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ബ്ലൗസ് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ബ്ലൗസ് ആണ് ഇത് ഇത്തിരി എനിക്ക് ടൈറ്റ് ആണ് ഞാൻ 38 ആണ് നോർമലി വാങ്ങിക്കുക പക്ഷേ ഇത് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ 36 ഓർഡർ ചെയ്ത് പോയി അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ടൈറ്റ് ആണ് അതുകൊണ്ടാണ് കുറച്ച് ഇങ്ങനെ ഇവിടെ പൊങ്ങിയിരിക്കുന്നത് പക്ഷേ അടിപൊളി ബ്ലൗസ് ആണ് ഇത് കണ്ട് ഇതൊരു ബാക്ക് സ്ലീവ് ആണ് കണ്ട് ഇങ്ങനെ 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 കിടക്കും ഇത്രയും ഉണ്ട് നല്ല രീതിയിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ബ്ലൗസ് ഇടണം സ്റ്റൈൽ ചെയ്യണമെന്നുള്ളവർക്ക് ഇത് ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യാം ഈ ഒരു സാരിയുടെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഈ ബ്ലൗസ് വാങ്ങിച്ചത് കേട്ടോ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രിൻറ്റ് ഒരു സെയിം തന്നെയാണ് നിങ്ങളിത് ആ ക്ലോസ് പ്രിൻറ്റ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊരു പോളിസ്റ്റർ മെറ്റീരിയൽ ആണ് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇറിറ്റേറ്റഡ് ആവുന്ന പോളിസ്റ്റർ മെറ്റീരിയൽ ഒന്നല്ല ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പോളിസ്റ്റർ മെറ്റീരിയൽ ആണിത് ബാക്ക് ഞാൻ കാണിച്ചു തരാം ബാക്ക് നല്ല ഡീപ്പാണ് കേട്ടോ അത്യാവശ്യം നല്ല ഡീപ്പായിട്ടാണ് പക്ഷെ നല്ല നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ എന്താണ് പിന്നെ നിങ്ങൾ ഈ ബാക്ക് സ്ലീവ് ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഇങ്ങനെ എന്താ പറയുന്നത് ഫുൾ ഇങ്ങനെ തുറന്നു കിടക്കുകയാണെന്ന് അല്ല ഉള്ളിലെ ലൈനിങ് വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് കറക്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട് സോ നമ്മളിങ്ങനെ കൈ വെക്കുമ്പോഴാണെങ്കിലും നമുക്കിപ്പോൾ ചിലർക്ക് അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിരിക്കില്ല അങ്ങനെ മീൻസ് ഇങ്ങനെ അൺഡ്രാംസ് കാണുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ളവർക്കും ഇത് പ്രശ്നമൊന്നും ഇല്ലാതെ ഇടാൻ പറ്റുന്ന നല്ലൊരു ബ്ലൗസ് ആണ് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് പ്ലെയിൻ സാരിയുടെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് പെയർ ചെയ്യാം ഇപ്പോൾ ഇത് രണ്ടും പ്രിൻ്റ് ആണ് പ്രിൻ്റ് ആൻഡ് പ്രിൻ്റ് ആണ് ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് ബട്ട് സ്റ്റിൽ ഇത് നന്നായിട്ട് ലുക്കാണ് അല്ലേ എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസ് ഓക്കെ അപ്പോൾ ഇതാണ് അടുത്തത് ടോട്ടലി ഇത് നിങ്ങൾക്ക് ക്രോപ്പ് ടോപ്പ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു എന്താ പറയുക സ്കേർട്ടിൻ്റെ ഒക്കെ കൂടി ഇടുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും പിന്നെ ഒരുപാട് ഇറക്കമൊന്നുമില്ല ബ്ലൗസിൻ്റെ അത്ര ഇറക്കം തന്നെ ദാറ്റ്സ് ഇറ്റ് പിന്നെ ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ ഇടാം ഓക്കെ ഓക്കെ സോ ഇതാണ് സെക്കൻഡ് ബ്ലൗസ് അപ്പോൾ നമുക്കിനി അടുത്തത് കാണാം ഇതാണ് അടുത്ത ബ്ലൗസ്
ബ്ലൗസ് ഇത് വന്നിട്ട് ഒരു റിട്രോ വൈബ് നമുക്ക് തരുന്ന ഒരു ബ്ലൗസ് ആണ് ഇതല്ലേ നമുക്ക് എപ്പോഴും പോൽക്കട്ടോട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു റിട്രോ വൈബ് നമുക്ക് കിട്ടും അല്ലേ പണ്ടത്തെ ആ ഒരു എന്താ പറയുന്നത് ഫിലിം സ്റ്റാറിന്റെ ലുക്കും ഒക്കെ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ബ്ലൗസ് ആണിത് നിങ്ങൾക്ക് ഇത് വൈപ്പ് ഞാനിപ്പോ വൈപ്പ് സാരിയുടെ കൂടെയാണ് ഇട്ടിരിക്കുന്നത് പല്ലുത്തിരി കുറവായി പോയി സാരി എടുത്തപ്പോ പക്ഷെ നിങ്ങൾക്ക് ഇത് റെഡിന്റെ കൂടെ കണ്ട റെഡ് ആണെങ്കിലും എന്തിന്റെ കൂടെ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് പെയർ ചെയ്യാം ഗ്രീൻ എന്ത് കളർ ആണെങ്കിലും നമുക്ക് ഇത് പെയർ ചെയ്യാം കേട്ടോ ഇത് കറക്റ്റ് ആണ് എന്റെ സൈസ് ഇത് 38 ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നല്ല കറക്റ്റ് സൈസ് ആണ് മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ തന്നെയാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പോളിസ്റ്റർ മെറ്റീരിയൽ ആണ് ഇതുണ്ടോ നേരത്തെ പോലെ ബ്ലൗസ് ജസ്റ്റ് ഒരു പ്രിന്റ് മാത്രമാണ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളത് ഒരു ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് ബ്ലൗസ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു ബ്ലൗസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാട്ടോ അപ്പൊ നമുക്കൊരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ക്യാഷ്വൽ ആണെന്നുണ്ടെങ്കിലും ക്യാഷ്വൽ ആയിട്ടാണെന്നുണ്ടെങ്കിലും ഇവൻ ഒരു കുഞ്ഞി നമുക്കിപ്പോ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ പോവാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും ഇതുണ്ടോ ഇതാണ് ഇതിന്റെ ബാക്ക് ഓക്കെ ഒന്നും പറയാനില്ല നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസ് ആണിത് മെറ്റീരിയൽ ഒക്കെ നിങ്ങൾ ക്ലോസ് കണ്ടോളൂ ഇതിന് എന്താണ് ഫ്രണ്ടിൽ പാഡൊന്നുമില്ല അപ്പം നമുക്ക് ബ്രായ് ഇടണം ബ്രായ് ഇട്ടിട്ട് നമുക്ക് ഇടാം നല്ലൊരു ഇത് പ്രിൻസസ് കട്ടാണ് കറക്റ്റ് ആയിട്ടുള്ള അളവിന് നല്ലൊരു എന്താ പറയുക നമ്മൾ നമുക്കിപ്പോൾ 36 ആണ് നമ്മുടെ ബ്രാ സൈസ് എങ്കിലും ആ ഒരു സൈസിൽ തന്നെയാണ് ഞാനും ബ്ലൗസ് വാങ്ങിക്കുന്നത് ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് സൈസ് ആയിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ എന്തോ അടിപൊളി അല്ലേ നല്ല രസമുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക ഡിഫറെന്റ് ഒരു നമുക്ക് ഫീലും ലുക്കൊക്കെ തരുന്ന ഒരു പ്രിന്റും ബ്ലൗസും ആണിത് അപ്പൊ ഇതാണ് അടുത്തത് ഇനി എനിക്ക് കാണിക്കാനുള്ളത് നല്ലൊരു അടിപൊളി ബ്ലൗസ് ആണ് പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സൈറ്റിൽ നമ്മൾ പോവാണെങ്കിൽ സ്മോൾ മീഡിയം ലാർജ് നമ്മളുണ്ട് പക്ഷെ നമ്മൾ ലാർജ് ഓർഡർ ചെയ്യണമെങ്കിലും അവർ നമുക്ക് അയക്കുക സ്മോൾ ആയിരിക്കും രണ്ട് തവണ ഞാൻ വാങ്ങിയിട്ട് റിട്ടേൺ ചെയ്യാം ഇത് റിട്ടേൺ ചെയ്യാൻ പോണ ആദ്യം റിട്ടേൺ ചെയ്തൊരു ബ്ലൗസ് ആണ് പക്ഷെ പറയാതിരിക്കാൻ വയ്യ അടിപൊളിയാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബ്ലൗസ് എന്ത് ഭംഗിയാന്ന് നിങ്ങളൊന്ന് നോക്കുക ഈ ഒരു ബ്ലൗസ് അല്ലേ ഇതൊരു പ്ലെയിൻ സാരിയുടെ കൂടെ പെയർ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കണ്ടോ നിങ്ങൾ അതിൻ്റെ ഒരു വർക്കും ഇതൊക്കെ കണ്ടു ഇതൊരു പോളി കോട്ടൺ ആണ് മെറ്റീരിയൽ എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടോ നല്ല ഇതൊക്കെ വെച്ചിട്ടുണ്ട് എന്താ പറയുന്നത് മിററൊക്കെ വെച്ചിട്ടുണ്ട് എക്സ്ട്രാ മിറർ അവിടെ നമുക്ക് തരും മിറർ പോവുകയാണെങ്കിൽ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് കൈ ഇത് കണ്ടോ ഇതിനും ഇതുണ്ട് എന്താ പറയുക പാഡിംഗ് ഉണ്ട് ബാക്ക് ഓപ്പൺ ആണ് ണ്ടോ അപ്പോ നിങ്ങക്ക് ഒരു അധികം വണ്ണോ എനിക്ക് ഒരു 34 സൈസ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് നല്ല കറക്റ്റ് പെർഫെക്റ്റ് ബ്ലൗസ് ആയിരിക്കും കേട്ടോ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ബ്ലൗസ് ഒരു രക്ഷയില്ലാത്ത ബ്ലൗസ് ആണ് അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബട്ട് അൺഫോർച്യുനേറ്റ്ലി എനിക്കിത് ചേരാത്തതുകൊണ്ട് എനിക്ക് ആകെ വിഷമമായി പോയി ഈ ഒരു ബ്ലൗസ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് രണ്ട് തവണ ഞാൻ ഓർഡർ ചെയ്ത് രണ്ട് തവണയും ഫ്ലോപ്പ് ആയി പോയി ഞാൻ എന്ത് ചെയ്യാനാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ണോളൊക്കെ നല്ല ബ്ലൗസ് ഇടുന്നേ അല്ലേ ഓക്കെ ഇതാണ് ഫൈനൽ ബ്ലൗസ് നമ്മുടെ ഇന്നത്തെ ഹോളിന്റെ ഇതൊരു നല്ല അടിപൊളി ബ്ലൗസ് ആണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല കോട്ടൺ ആണ് ഭയങ്കര ഇടാൻ നല്ല സുഖമാണ് ഇതിന്റെ ബാക്കൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഞാൻ ബാക്കൊക്കെ കാണിച്ചു തരാം ഇതിന്റെ പ്രിന്റ് നിങ്ങൾ കണ്ടോ ഇത് പ്രിന്റ് ആണ് അതായത് പെയിന്റ് അല്ല അപ്പൊ അതുകൊണ്ട് പോകുന്ന ഒരു പ്രശ്നം നമുക്ക് ഇല്ല ഇതിന്റെ കൈയിന്റെ അറ്റത്തായിട്ട് എക്സ്ട്രാ ഒരു ബോർഡറിൽ നമുക്ക് ഇതാ ഇങ്ങനെ ഒരു ചെറിയ പ്രിന്റ് ചെറിയ പൂക്കളുടെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് ഇതും പ്രിൻസസ് കട്ട് ആണ് ഇത് ഒരുപാട് നെക്ക് താഴേക്ക് ഇങ്ങനെ ഡീപ്പായിട്ട് ഇറങ്ങിയിട്ടില്ല കണ്ടോ ഇത് ഇങ്ങനെ ഒരു റൗണ്ട് നെക്ക് ആണ് നമുക്ക് ചെറിയ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇപ്പോൾ ബ്രസ്റ്റ് ഹെവി അല്ലാത്തവർക്ക് നമുക്ക് ക്രോപ്പ് ടോപ്പും നല്ലൊരു സ്കേർട്ടും ക്രോപ്പ് ടോപ്പും കൂടി പെയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഈ ഒരു ബ്ലൗസ് നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു പീച്ച് കളറാണ് കുറച്ചും കൂടി മാച്ച് ആകുക സാരി എനിക്ക് പീച്ച് കളർ ഉണ്ടെങ്കിൽ ഇല്ല ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഈ ഓരോ സാരിയും സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാണ് എന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ അപ്പൊ നിങ്ങൾക്ക് അത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ഫോളോ ചെയ്തേക്ക ഓക്കെ അപ്പോ ഇതിന്റെ ബാക്ക് ഒന്ന് ഞാൻ കാണിച്ചു തരാം ബാക്ക് ഭയങ്കര ഡിഫറെന്റ് ആണ് ഇതിന്റെ കണ്ടാ നല്ല രസമുണ്ട് അല്ലെ ബാക്ക് ഓപ്പൺ ആണ് കേട്ടോ ഇതും ബാക്ക് ഓപ്പൺ ആണ് ഇതും 38 സൈസ് ആണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ സംഭവം വാങ്ങിച്ചിട്ട് ചെറുതായിട്ടൊന്ന് സൈഡ് പിടിച്ചായിരുന്നു 38 നിങ്ങക്ക് പെൻ്റെ ഒരു തടിയുള്ളവരൊക്കെ ആണെങ്കിൽ എനിക്ക് 36 കറക്റ്റ് ആയിരിക്കും കേട്ടോ നല്ല അടിപൊളി എൻ്റെ ഒരു വള ഞാൻ കയ്യിലിട്ടായിരുന്നു അത് ബാക്കി ഇത് നെറ്റ് സാരിയാണ് ഇതിൽ കുടുങ്ങി പിന്നെ എൻ്റെ അടുത്ത് ഞാനൊരു വയലറ്റ് സാരിയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ചേച്ചി അതിൻ്റെ ഹോൾ വീഡിയോ ചെയ്യുന്നു അതും ചെയ്യാം കാരണം ആ സാരികളിൽ വാങ്ങിച്ചിരിക്കുന്നതൊക്കെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് ആ ചേട്ടന് പെട്ടെന്ന് സംഭവം പോസിറ്റീവായി അപ്പോൾ അതുകൊണ്ട് എൻ്റെ സാരിയുടെ ബ്ലൗസൊക്കെ ആ ചേട്ടൻ്റെ കയ്യിൽ
പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഹോൾ വീഡിയോ ഞാൻ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ സാരിയെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ അപ്പൊ ഞാൻ പറയാം. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ബ്ലൗസ് ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്യാട്ടോ. കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലൗസുകൾ ആമസോണിൽ ഒരുപാടുണ്ട്. നമുക്ക് ഒരുപാട് സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ളത്, നമുക്ക് കുറച്ചും കൂടി നമ്മൾ വിചാരിക്കാത്ത കുറേ സ്റ്റൈലിലുള്ള ബ്ലൗസുകൾ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരി ബ്ലൗസൊക്കെ ഇടാനായിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഒരു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഈ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ മാ.